ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വിഭവമാണ് തയ്യാറാക്കുന്നത്. മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ടൊരു വിഭവം തന്നെയാണ് ഇത്. പഴംപൊരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ചായക്കടയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ സോഫ്റ്റ് ആയിട്ടുള്ളതല്ല, അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അത് മാത്രമല്ല, നല്ല ഫ്ലഫിയും കൂടി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് മൈദയാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് 1/2 കപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ 3/4 കപ്പ് മൈദ ചേർത്തു, ബാക്കി 1/4 കപ്പ് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 1 കപ്പ് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അരിപ്പൊടി ചേർക്കുന്നതാണ്, അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്, നല്ല മൊരിഞ്ഞിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചേർക്കാം. പിന്നെ പഴത്തിൻ്റെ മധുരം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കുന്നത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി കുറച്ച് ഏലക്കായ പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിവിടെ ഏലക്കായയും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിരുന്നതാണിത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇത് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, നമുക്ക് ഫ്ലഫി ആയിട്ട് വരാനായിട്ട് തൈരാണ് ചേർക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായി പൊങ്ങി വരും. ഇതിന് നമ്മൾ തൈരിന് പകരം നമുക്ക് ദോശമാവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എല്ലാവരും അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്, കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കാറുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി അല്പാൽപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും ഐറ്റംസാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എള്ള് ചേർക്കാവുന്നതാണ്, അതുപോലെ തേങ്ങയൊക്കെ ചിരണ്ടി ചേർക്കാറുണ്ട് ചിലർ. ഇതിപ്പോൾ നമ്മുടെ ഓതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുകൊണ്ട് നമ്മൾ തേങ്ങ ചിരണ്ടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് പതിയെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒരുമിച്ച് ചേർക്കരുത്. പിന്നെ ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ലൂസല്ല, ഒരുപാട് തിക്കുമല്ലാത്ത കൺസിസ്റ്റൻസിയാണ്. അതായത് നമുക്കിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒഴുകി പോവാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് നിൽക്കണം. അപ്പോൾ ഈ 3 വലിയ പഴമാണ് നമ്മളിതിൻ്റെ പാകത്തിനെടുത്തിരിക്കുന്നത്. അപ്പോൾ പഴം കട്ട് ചെയ്തിട്ട് ഞാൻ ചായക്കടയിൽ അതുപോലെ നീളത്തിലല്ല, ഇതുപോലെ ഷോർട്ടാക്കിയിട്ട്. അതാകുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയും നമുക്ക് വലിയ പാത്രങ്ങളും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഒരെണ്ണം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും കട്ട് ചെയ്തെടുക്കാം. ഇനി എണ്ണ തിളപ്പിക്കുക ചീനിച്ചട്ടിയിൽ വെച്ചിട്ട്. നല്ലതുപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നന്നായി ചൂടാവണം, അതിന് മുമ്പ് ഇട്ട് ഇടരുത്. ഈ മാവിൽ നമ്മളെടുത്ത പഴത്തിൻ്റെ കഷ്ണം ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടില്ലേ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്, നല്ലോണം ബബിൾസ് വരുന്നുണ്ട്. കണ്ടില്ലേ നല്ല പൊങ്ങി, രണ്ട് സൈഡും പൊങ്ങി, നല്ല ഭംഗിയിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ദേ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളതും കൂടി നമുക്ക് വേവിച്ചെടുക്കാം, പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ പഴംപൊരിയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, നമുക്ക് നല്ല ക്രിസ്പിയായും അതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുക, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.